എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ എൺപത്തെട്ടാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് അർജുനൻ ആ ബ്രാഹ്മണൻ്റെ സങ്കടങ്ങളൊക്കെ കേട്ടു എട്ട് മക്കൾ മരിച്ചു ഒമ്പതാമത്തെ മകനും ഇതാ ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചു ബ്രാഹ്മണൻ ദ്വാരകാപുരിയിലേക്ക് വന്നത് അത് മുഴുവനും അർജുനൻ ഇരുന്ന് കേട്ടു എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ സന്തോഷങ്ങളിലും എപ്പോഴുമുള്ള കൃഷ്ണൻ ആ കൃഷ്ണനോടൊരു വാക്ക് പോലും ചോദിക്കാതെ അർജുനൻ ആയതുകൊണ്ട് തന്നെ ജിഷ്ണു വിജയി എന്നൊക്കെയാണ് വിജയൻ എന്നൊക്കെ തന്നെയാണ് പലതിക്കിലും പറയണത് വിശേഷണമായിട്ട് അതൊക്കെ ഒന്ന് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അഹങ്കാരം നല്ലോണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് അർജുനന് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് മേൽപ്പത്തൂർ ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവിടെ വിശേഷിപ്പിച്ചത് അങ്ങനെയുള്ള അർജുനൻ എന്താണ് അവിടെ ചെയ്തത് ബ്രാഹ്മണനോട് എന്താണ് പറഞ്ഞത് അടുത്ത പുത്രനെ തന്നിട്ടില്ല എങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും ഇത് വാക്ക് എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് ഇനി എന്താണ് ചെയ്യാൻ പോണത് അർജുനൻ എന്താണ് ബ്രാഹ്മണന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിലും മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകം നോക്കൂ സൃഷ്ടിലയഗതോ ബാണജാലുന്ധനസൂതികേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരെ യാമ്യാമൈന്ദ്രീം പതിഷ്യൻ സസ്മിതം വാരിതോ ഭൂത് മാനി സഹ ത്വാം ഇവിടെയും അർജുനന് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് തന്നെയാണ് മേൽപ്പത്തൂര് തുടങ്ങുന്നത് മാനി അഭിമാനിയായിട്ടുള്ള എല്ലാ ദിക്കലും ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിനി അഹങ്കാരാവാം ഞാൻ എപ്പോഴും ആരോട് യുദ്ധം ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ വാക്കു കൊടുത്താലും അതൊക്കെ പാലിക്കപ്പെടാറുണ്ട് എനിക്ക് അതിനുള്ള ശക്തി ഉണ്ട് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അഭിമാനിയായി തീർന്ന ആ അർജുനൻ ത്വാം അപൃഷ്ട സഹ ത്വാം അപൃഷ്ടുവ അങ്ങനെയുള്ള അർജുനൻ അങ്ങയോടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്നിട്ടും ഒരു വാക്കുപോലും ചോദിക്കാതെ ആ പൃഷ്ഠ നിന്തുരുവടിയോട് ഒന്നും തന്നെ ചോദിക്കാതെ ദ്വിജനിലയകതഹ എന്താ ചെയ്തത് ആ ബ്രാഹ്മണന്റെ കൂടെ ദ്വിജനിലയത്തിലേക്ക് ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോ പത്താമത്തെ ഗർഭം ഉണ്ടായി എന്നറിഞ്ഞപ്പോഴാവും അർജുനൻ ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് പോയത് ദ്വിജനിലയകത്തഹ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത് കുട്ടിയെ രക്ഷിക്കണമല്ലോ പ്രസവിച്ചു വീണ കുട്ടിയെ എന്തായാലും രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ആരും വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആസുര ശക്തികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ എന്താ ചെയ്തത് ബാണജാലൈഹി മഹാസ്ത്രൈഹി സൂതിഗേഹം രുന്ധാന ബാണജാലൈഹി മഹാസ്ത്രൈഹി ബാണജാലങ്ങളെ കൊണ്ട് ബാണജാലങ്ങൾ എന്നുള്ളത് കൊണ്ട് സാധാരണ ശരങ്ങള് അമ്പുകളെ കൊണ്ട് ഇനി മഹാസ്ത്രൈഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നേയം വാരുണം ബ്രാഹ്മം തുടങ്ങിയിട്ടുള്ള അതിശക്തങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ടും മന്ത്രം ജപിച്ച് പ്രയോഗിക്കുന്നതായ അസ്ത്രങ്ങളെ കൊണ്ടും പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും ഉച്ചരിക്കാതെ തന്നെ പ്രയോഗിക്കുന്നതായ അസ്ത്രങ്ങളെ കൊണ്ടും രണ്ടിനും രണ്ട് ശക്തിയാണ് കൂടി അയക്കുന്ന അസ്ത്രങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കഠിനമായ ആയുധങ്ങളെ കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് ആ ഗൃഹത്തിന് ചുറ്റും ഒരു കൂടാരം നിർമ്മിക്കുകയാണ് അതാണ് മഹാസ്ത്രൈഹി സൂതിഗേഹം രുന്ദ്ധാന സൂതിഗേഹം പ്രസവ ആ ബ്രാഹ്മണ സ്ത്രീ ഗർഭിണിയായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീ എവിടെയാണോ വിശ്രമിക്കുന്നത് ആ മുറി എന്ത് ചെയ്തു ഈ മഹാസ്ത്രങ്ങളെ കൊണ്ടും ബാണങ്ങളെ കൊണ്ടും അടു മറച്ചു ആ ഈറ്റില്ലത്തെ ശരകൂടം കെട്ടി രക്ഷിച്ചു എന്നർത്ഥം അതായത് അവിടേക്ക് ഇനി ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല ആകെ പ്രവേശിക്കണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ അതിൽ കൂടെ ബ്രാഹ്മണനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഈ പ്രസവ സമയത്ത് ഒക്കെ സഹായിക്കണം എന്നുണ്ടെങ്കിലോ ഇനി കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പോകണം അർജുനന് അവിടേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ വേറെ ഒരു വാതിൽ കൂടെയും ഒരു തട്ടിൻ്റെ ഇടയിൽക്കൂടെ മുകളിൽ കൂടെ ഒരു ദിക്കിൽ കൂടെയും ആർക്കും ഒരു ശക്തിക്കും പ്രവേശി പ്രവേശിക്കാൻ പാടില്ല ഇതിൻ്റെ അകത്തേക്ക് ആരും പ്രവേശിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അർജുനൻ അത്ര വലിയൊരു ശരക്കോട്ട തന്നെ കെട്ടിയത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രാഹ്മണ സ്ത്രീയെ പാർപ്പിച്ചു അവിടെ താമസിച്ചിട്ട് അങ്ങനെ പത്താം മാസം വന്നപ്പോൾ എന്താണ്ടായത് പുനഹ അഭി കുമാരേ സഹസ ദൃഷ്ടനഷ്ടേ പിന്നെയും ഒരു ഉണ്ണിയെ പ്രസവിച്ചു ആ ഉണ്ണി പുറത്തേക്ക് വന്നു ഉണ്ണിയെ തന്നെ കാണാല്ലാൻ്റെ ആയി മറ്റെല്ലാ വ്യാഖ്യാനങ്ങളിലും പറയുന്നുണ്ട് ഇതുവരെയുള്ള ജനനങ്ങളിലെ പുത്രജനനങ്ങളിൽ ഒരു ഉണ്ണി ജനിക്കുന്നു മരിക്കുന്നു ഒരു ജഡശ ശരീരമെങ്കിലും ബാക്കി കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ പത്താമത്തെ ഉണ്ണി അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ എല്ലാ സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി നിൽക്കുമ്പോൾ അതാ പ്രസവിച്ചു വയറൊഴിഞ്ഞു കുട്ടി പുറത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് കുട്ടിയുടെ നെല്ലുവിളി ഒന്നു കേട്ടു പക്ഷെ കുട്ടിയെ കാണാനില്ല ഒന്നും കാണാനില്ല അതാണ് പുന അഭി കുമാരെ സഹസാദൃഷ്ടേ പിന്നെയും ആ ജനിച്ച ഉണ്ണി പെട്ടെന്ന് പിറന്ന് കാണപ്പെട്ട് മറഞ്ഞുപോയി എങ്ങടാ പോയി എന്ന് തന്നെ അറിയില്ല ശരീരം പോലും ബാക്കിയില്ലാതെ ഇതുവരെയുള്ള പ്രസവങ്ങളിൽ കുട്ടിയുടെ ജഡ ശരീരമെങ്കിലും കിട്ടിയിരുന്നു പക്ഷെ ഇപ്പം അവശ്യം അതും ഇല്ലാതെ അത് അത്രയ്ക്കധികം ബുദ്ധിമുട്ടാണ് അർജുനൻ ഉണ്ടാക്കിയത് അർജുനന് ആ ജഡശരീരം പോലും രക്ഷിച്ചു കൊടുക്കാൻ ഒരു പുത്രൻ ഉണ്ടായി എന്നുള്ളത് പറയാൻ പോലും ഇല്ലാതെയായി തീർന്നുവല്ലോ ബ്രാഹ്മണന് അത്രയ്ക്ക് വല്ലാത്ത അവസ്ഥയിലായി പോയി അർജുനനായാലും ബ്രാഹ്മണന്റെയും ബ്രാഹ്മണ സ്ത്രീയുടെയും കഥ പിന്നെ പറയും വേണ്ട അങ്ങനെ സഹസാദൃഷ്ട നഷ്ടയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇല്ലാതെയായി പോയപ്പോൾ സതിസപ്തമിയാണ് അപ്പോൾ എന്താണ് അർജുനൻ ചെയ്തത് യാമ്യാം ഐന്ദ്രീം തഥാ അന്യാഹ സുരവര നഗരീ യാമ്യാം യമ്യാം എന്ന് പറഞ്ഞാൽ യമനെ സംബന്ധിച്ചതായ യമപുരിയിലേക്ക് അവിടേക്കാണ് ആദ്യം പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാൾ ജനിച്ച് ആൾ മരിച്ചു പോയാൽ ആദ്യം യമപുരിയിലേക്കാണ് പോണത് എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം അതുകൊണ്ട് അവിടേക്ക് ഇങ്ങനെ ഒരു പുത്രൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് യമനിലയനത്തിലേക്ക് യമപുരിയിലേക്ക് അർജുനൻ ഗാന്ഡീവത്തോട് കൂടിയിട്ട് പോവുകയുണ്ടായി അവിടെ ചെന്ന് യമധർമ്മനെ പോരിനെ വിളിച്ച് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു നോക്കിയപ്പോൾ യമധർമ്മൻ പേടിച്ച് വറച്ചിട്ട് പറഞ്ഞു അയ്യോ അയ്യോ അങ്ങനെ ഒരു ഉണ്ണിയെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ ജനിച്ച ആ ബ്രാഹ്മണന്റെ പുത്രൻ ഇവിടേക്കല്ല വന്നിരിക്കണത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു പിന്നെ പോയത് ഐന്ദ്രി ഐന്ദ്രി എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ അച്ഛൻ്റെ ദേശം തന്നെയാണ് സ്വർഗ ഇന്ദ്രന്റെ സ്ഥലമാണ് അവിടേക്കും ചെന്നു സ്വർഗ്ഗത്തിലേക്കും ചെന്നു ഇവിടെ അങ്ങനൊരു ഉണ്ണി വന്നിട്ടുണ്ടോ ബ്രാഹ്മണകുമാരൻ മരിച്ച് ജനിച്ച് മരിച്ചപ്പോൾ തന്നെ കാണാനില്ലാതെയായ ആ കുമാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടോ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നുണ്ടോ എന്ന് അന്വേഷിച്ചു അർജുനൻ പുത്രനൊക്കെ എന്നെയാണ് വന്ന് വിളിക്കണതെങ്കിലും ഇന്ദ്രൻ്റെ കലശലായിട്ട് പേടിയായി ഇന്ദ്രൻ വന്ന് പറഞ്ഞു ഉണ്ണി ഇവിടെ അങ്ങനൊരു ബ്രാഹ്മണകുമാരനൊന്നും വന്നിട്ടില്ല നീ അടങ്ങിക്കോളൂ ഇവിടെ ആരോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും തിരിച്ചു പോന്നു പിന്നെ അന്യാഹ സുരവര നഗരീഹി എന്നാണ് പറയണത് മറ്റ് ദേവന്മാരുടെ നഗരങ്ങളിലൊക്കെ പോയി കുബേരൻ്റെ നഗരം വരു വരുണന്റെ നഗരം അങ്ങനെയുള്ള പല പല നഗരങ്ങളിലും അല്ലെങ്കിൽ നഗരികളിൽ ആ പുരികളിലൊക്കെ പോയി അന്വേഷിച്ചു അവിടെ ഇന്നും ഇങ്ങനെ ഒരു ഉണ്ണി ഇപ്പൊ പ്രസവിച്ച ഈ ഒരു കുമാരൻ വന്നിട്ടില്ല എന്നുള്ളത് അർജുനന് മനസ്സിലായി അന്യാഹ സുരവര നഗരീഹി വിദ്യയാ ആസാദ്യ സദ്യ എങ്ങനെയാണ് അവിടേക്കൊക്കെ പോയത് വിദ്യ യോഗവിദ്യകളെ കൊണ്ട് ആ നഗരങ്ങളിലൊക്കെ ചെന്നെത്തി നഗരങ്ങളിലൊക്കെ പരിശോധനയും നടത്തി അവിടെ എവിടെയും ഈ ഉണ്ണിയെ കാണാൻ കഴിഞ്ഞില്ല ആ സാധ്യ സദ്യഹ മോഹോദ്യോഗ അങ്ങനെ അർജുനന്റെ എല്ലാ ജോലികളും എല്ലാ പണികളും വിഫലമായി എല്ലാ പ്രയത്നങ്ങളും വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചു പോയതുപോലെയായി എന്തിനപ്പം ഇതൊക്കെ കാണിച്ചത് ശരകോടുണ്ടാക്കി ബ്രാഹ്മണ സ്ത്രീയെ അതിൻ്റെ ഉള്ളിൽ പാർപ്പിച്ചു കുറേ കാലം എല്ലാവരുടെയും സംരക്ഷണത്തോട് കൂടിയിട്ട് അവിടെ വസിച്ചു ആ സ്ത്രീ അതിനുശേഷം പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ഉണ്ണി പോലും കാണാനില്ലാത്ത അത്രയ്ക്ക് കഷ്ടമായി തീർന്നു അവസ്ഥ പല പല നഗരങ്ങളിലും പോയി ചെന്നു നോക്കി അവിടെ ഒന്നും ആരും വന്നിട്ടില്ല ഇപ്പം ജനിച്ച ഈ ബ്രാഹ്മണകുമാരൻ ഈ പറഞ്ഞ യമപുരിയിൽ വന്നിട്ടില്ല അതുപോലെ സ്വർഗലോകത്ത് ചെന്നിട്ടില്ല വരുണലോകത്ത് പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല പിന്നെ എങ്ങടാ പോയത് അർജുനന് പോകാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ യോഗവിദ്യകളെ കൊണ്ട് പോകാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ അർജുനൻ പോയി നോക്കി ഉണ്ണി അവിടേക്കൊന്നല്ലോ പോയേക്കണത് പോയിരിക്കണത് വൈകുണ്ഠത്തിലേക്കാണ് അതുകൊണ്ട് അർജുനന് സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയില്ല അത് അവിടേക്ക് പോകാൻ അർജുനനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല അപ്പോൾ ഇനി എന്താ ഇനി വേറെ ഒരു നിവൃത്തിയില്ല താൻ എന്താണോ സത്യം ചെയ്തത് അത് ചെയ്യെന്നെ വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴേക്ക് തിരിച്ചു വന്ന അർജുനൻ ഈ പുരങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് അവിടെ ഒന്നും ആരും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ച് ഭൂമിയിൽ തന്നെ എത്തിയിട്ട് എന്തു ചെയ്തു ഹുതഭുജി പതിഷ്യൻ ഭവതാ സസ്മിതം വാരിത അഭൂത് വേഗം തന്നെ വലിയൊരു ആഴി കൂട്ടി തനിക്ക് തന്നെയുള്ള ചിത ഒരുക്കി മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഒരു കുഴിയൊക്കെ കുത്തി കത്തിച്ചു കത്തിച്ചിട്ട് ഹുതഭുജി ആ അഗ്നിയില് പതിഷ്യൻ ഓടി അങ്ങോട്ട് ചാടാനാണ് പുറപ്പെടണത് അർജുനൻ തൻ്റെ വില്ലോട് കൂടിയിട്ട് അഗ്നിയിൽ ചാടി മരിച്ചോളാം ഉണ്ണിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാണല്ലോ ആ ബ്രാഹ്മണന് അർജുനൻ ശപഥം ചെയ്തത് ഇനി വാക്കിന് വ്യവസ്ഥയുള്ള ആളാണ് അർജുനൻ അതുകൊണ്ട് അഗ്നിയിൽ അങ്ങോട്ട് ചാടി ചത്തേക്കാം ഇനി വാക്ക് പറഞ്ഞത് നടന്നില്ല കുട്ടിയെ കൊടുക്കാനും സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അർജുനൻ വളരെ വലിയൊരു ആഴി കത്തിച്ചിട്ട് അതിലേക്ക് എടുത്ത് ചാടാനാണ് പുറപ്പെടണത് ആ സമയത്ത് സസ്മിതം ഊട്ടി വരികയാണ് കൃഷ്ണൻ എന്താ നീ കാണിക്കണത് തീയിൽ ചാടി ചാവേ അർജുന എന്ന് പറഞ്ഞിട്ട് ഓടി ഇടു വന്ന് കൈ അമർത്തിപ്പിടിച്ചാ തീയിൽ നിന്ന് ചാടി മാറ്റിച്ചു എന്നാണ് പറയണത് അതാണ് ഭവത സസ്മിതം ആ സസ്മിതത്തിന് വളരെ വലിയൊരു അർത്ഥമുണ്ട് ഭഗവാന്റെ മുഖത്തുള്ളതായ ഒരു ചെറു പുഞ്ചിരിയാണത് സസ്മിതം വാരിതഹ എന്താണ് ആ ചിരിയുടെ അർത്ഥം ഭഗവാൻ്റെ ആ ഒരു ചെറുപുഞ്ചിരിയുടെ അർത്ഥം എന്താ എന്തായി ഇപ്പം നീ പറഞ്ഞതിൻ്റെ കാര്യമൊക്കെ ഇപ്പം എവിടെ എത്തി എന്തായിരുന്നു നിന്റെ പ്രതിജ്ഞ ബ്രാഹ്മണനോട് നീ പറഞ്ഞില്ലേ എന്നിട്ട് എന്താ ഉണ്ടായത് എൻ്റെ സഹായം ഇല്ലാതെ നിനക്ക് എന്തെങ്കിലും പറ്റുമോ പൗരുഷം വലിയ പൗരുഷത്തോട് കൂടിയിട്ട് വിജയി ജിഷ്ണു ആയിട്ടൊക്കെ പുറപ്പെട്ടതാണല്ലോ എന്തേ ഒന്നും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞത് എന്നുള്ള എല്ലാം ഭാവങ്ങളും ശ്രീകൃഷ്ണന്റെ മുഖത്ത് ഇങ്ങനെ സ്ഫുരിച്ചു അതാണ് സസ്മിതം എന്നുള്ള വാക്കുകൊണ്ട് മേൽപ്പത്തൂര് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വാരിതഹ അബോദ് അർജുനനെ അങ്ങ് ആ തീയിൽ നിന്നങ്ങട് ഓടിച്ചു മാറ്റി കളഞ്ഞു ചാടി അങ്ങടെ തീയിലേക്ക് പുറപ്പെടായിരുന്നു ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ശ്രീകൃഷ്ണൻ്റെ അക്കാലും ഓടി വരികയാണ് അപ്പോൾ ഓടി വന്നിട്ട് അർജുനനെ തീയിൽ നിന്നും തട്ടി അങ്ങോട്ട് മാറ്റി അർജുനൻ വളരെയധികം കുതറി തീയിലേക്ക് ചാടാനൊക്കെ നോക്കുന്നുണ്ട് കഥയിലൊക്കെ അങ്ങനെയാ പറയണത് മേൽപ്പത്തൂര് ഇവിടെ വർണ്ണിക്കുന്നില്ല എങ്കിലും ആ സമയത്ത് എല്ലാം കഴിഞ്ഞ് തോറ്റു ഇനി ഒന്നിനും തന്നെ കൊണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ അർജുനൻ അപ്പോൾ നന്ദകുമാരനെ കഠിനമായിട്ട് സ്മരിക്കണുണ്ട് മതിയാക്കുകയാണ് ഞാനിനി ജീവിതം തുടരണില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ വാക്കു കൊടുത്തതാണ് മരിക്കുമെന്ന് ഞാൻ അത് തന്നെയാണ് ചെയ്യണത് കുട്ടിയെ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തോറ്റ ഒന്നിനും കഴിവില്ലാതെയായി തീർന്നപ്പോൾ അർജുനൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി ആ ശ്രീകൃഷ്ണനെ ഓർത്തുകൊണ്ട് തന്നെയാണ് തീല് ചാടി മരിക്കാൻ ഒരുമ്പെട്ടതും അപ്പോൾ ഭഗവാൻ ഓടി വരണ ഒരു വരവുണ്ട് വായിക്കുന്നോ ഒരു കൃപാതരംഗിതമനാ നന്ദാത്മജൻ തൃക്കൈ കൊണ്ടു പിടിച്ചു നിർത്തി വിജയം വാക്യം എന്നാണ് സന്താനഗോപാലൻ കഥകളി പദത്തിലെ വരിയാണ് വരിയാണത് അവസാനത്തെ രണ്ട് വരികൾ ആ വായിക്കുന്ന ഒരു കൃപാകടാക്ഷം കണ്ണിൽ നിന്ന് നിന്നിങ്ങനെ കൃപാകടാക്ഷം ഒഴുകി വരികയാണ് അർജുനൻ്റെ നേരത്തെ അർജുനൻ അതൊന്നും കാണുന്നില്ല അർജുനൻ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല ഞാൻ മരിച്ചിരിക്കും എന്നുള്ള വാശിയില്ലേ തീയിലേക്ക് ഇങ്ങനെ ചാടാൻ പുറപ്പെടുമ്പോൾ ഭഗവാന്റെ ആ മുഖത്തെ ഭാവങ്ങളാണ് പറയണത് കണ്ണിൽ നിന്നും ആ മുഖത്തുനിന്നും ഒക്കെ ഇങ്ങനെ കൃപ ഒഴുകി വരിക അപ്പം ആ അർജുനൻ അർജുനന് ഈ കഥകളൊന്നും ശരിക്കും അറിയില്ലല്ലോ എന്തൊരു മണ്ണന എന്നുള്ള രീതിയിലാണ് അർജുനൻ എന്താ വിചാരിച്ചത് ഈ പറഞ്ഞ ലോകങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് നിന്നിങ്ങനെ ധാരധാരയായിട്ട് കൃപാ പ്രവാഹമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വായിക്കുന്ന ഒരു കൃപാതരംഗിതമനാഹ സംപ്രാപ്യ നന്ദാത്മജൻ ഭഗവാൻ ഓടി വന്നിട്ട് തൃക്കൈ കൊണ്ട് പിടിച്ചു നിർത്തി വിജയം ആ വിജയനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ് മാ സാഹസം മാ കുരു സാഹസം മാധവൻ ഞാനില്ലയോ നിനക്കാകുലമില്ലൊരു കാര്യത്തിനെന്നതും അതു ലോകപ്രസിദ്ധമല്ലോ അതു ലോക എന്ന് പറഞ്ഞിട്ടുള്ള ആ സന്താനഗോപാലം കഥകളിയിലെ വരി ഇതാണ് ഞാനില്ലേ നിനക്ക് നീ എന്താ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ എന്നെ പറ്റിയിട്ട് നീ ഒന്ന് ഓർത്തോ എന്നോടൊരു വാക്ക് നീ ചോദിച്ചോ എന്നുള്ള ആ വാക്കുകൾ ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് മേൽപ്പത്തൂർ അതൊന്നും പറയണില്ല എങ്കിലും അർജുന നീ ഇത്ര അടുത്തിരിക്കേണ്ടായിരുന്നു ഞാൻ എന്നിട്ട് നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ നമ്മളെല്ലാ കാര്യത്തിനും ഒരുമിച്ചല്ലേ പോയിട്ടുള്ളൂ അതിഭീകരമായിട്ടുള്ള യുദ്ധത്തിന് പോലും ഒരുമിച്ചല്ലേ അർജുന നമ്മൾ പോയിട്ടുള്ളൂ എന്നിട്ട് നീ എന്തേ എന്നെ മറക്കാൻ എന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ചോദിക്കണത് ഇത്രയൊക്കെ ഞാൻ കൂടെ നിന്നിട്ടും നീ എന്നെ ഒരു തരി പോലും ഓർത്തില്ലല്ലോ അർജുന വാ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അർജുനനെ ആ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഉപദേശിക്കുകയാണ് ചെയ്യണത് ഇനിയാണ് ഈ ഉണ്ണിയല്ല ഉണ്ണികളെ മുഴുവനും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈകുണ്ഠലോകത്തിലേക്ക് ഭഗവാനും അർജുനനും കൂടി പോണത് നമുക്ക് ആ ശ്ലോകം അടുത്ത ദിവസം നോക്കാം ഇപ്പോൾ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം മാനീ ദ്വിജനി ലയഗതോ ബഹാസ്ത്രീ രുനരപി സഹസാദൃം

ആ വലിയ തീക്കുണ്ടത്തിൽ നിന്ന് അഴിയിൽ നിന്നും രക്ഷിച്ചു നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി